നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് പാപം ചെയ്യാൻ കഴിയില്ല. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് സാധുക്കളോട് കരുണ കാണിക്കാതിരിക്കാൻ കഴിയില്ല. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ സുവിശേഷം പറയാതിരിക്കാൻ കഴിയില്ല. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാതിരിക്കാൻ കഴിയില്ല. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിശാചി വന്നത് അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും സമാധാനത്തെ കെടുത്തി അലമ്പലുകളിട്ട് കലമ്പലുകളിട്ട് കലഹിപ്പിച്ച് ചോര കുടിക്കുന്ന ദുഷ്ട പൈശാചിക സ്വാധീനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഭിഷക്തർ ഈ 25-ാമത്തെ ജൂബിലി സഭായുഗത്തിൽ നിന്നുകൊണ്ട് കുടുംബ സമാധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ പിരിയാൻ തീരുമാനിച്ചവർ അടുക്കട്ടെ, വഴക്കടിച്ച് അകന്നിരിക്കുന്നവർ അടുക്കട്ടെ, അകലങ്ങളിലേക്ക് ദൈവസ്നേഹം വ്യാപരിക്കട്ടെ, മുറിഞ്ഞ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ അരൂപി ഒഴുകി ഇറങ്ങട്ടെ. ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വീടുകളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ആത്മാവിൽ ആരാധിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും കഴിഞ്ഞ പവർവിഷൻ ടി വിയുടെ വീട്ടിലെ സഭായോഗം 24 ആഴ്ചകൾ പിന്നിട്ട് 25-ാമത്തെ ആഴ്ചയിലെ ആത്മീയ ആരാധനയിലേക്ക്. നീ ദൈവത്തെ വിശ്വസിച്ച് കുഞ്ഞാടിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വർഗം നമ്മോട് പറയുന്നു, നിന്നെ ദൈവം നട്ട് പരിപാലിച്ച് വളർത്തുകയാണ്. കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ ഇന്ന് സമർപ്പിച്ചാൽ നിനക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്ന പറയാൻ കഴിയില്ല. ഇന്നലെ വരെ ആർക്കും ചെയ്തിട്ടില്ലാത്ത രണ്ട് പടകും മുങ്ങുമാറാകുമ്പോൾ ചില വാതിലുകളെ തുറക്കാൻ, ചില ചങ്ങലകളെ പൊട്ടിക്കാൻ, ചില രോഗങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. കർത്താവെ, എല്ലാം അടഞ്ഞിടന്നപ്പോൾ എല്ലാ സർക്കാരും പറഞ്ഞു ഇനി ഒന്നും ഇവിടെ സംഭവിക്കില്ല, പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ജനത്തിനെ നീ ഒരുക്കി തന്ന വഴിക്കായി നന്ദിയോടെ സ്തോത്രം. ഒരു പുതിയ ശുശ്രൂഷ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു, ഒരു പുതിയ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു, ഒരു പുതിയ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. നിങ്ങളുടെ പവർവിഷൻ ടിവിയിൽ ഈ ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 12:30 വരെ വീട്ടിലെ സഭായോഗം.